നമസ്കാരം, അസ്സലാമു അലൈക്കും. AR3 ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുക്കറിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇവ മൂന്നും ചേർത്ത് നന്നായി തിരുമ്മിയെടുക്കാം. ശേഷം അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം നന്നായി വറ്റിയതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം കൈവെച്ച് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ മുഴുവനും ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായാൽ നമുക്കതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് അല്പം ഉപ്പ് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. സവാള അല്പം വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം അല്പം മല്ലിയില ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. അവസാനമായിട്ട് നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോ നമുക്ക് ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ചു മാറ്റാം. ഇനി നമുക്ക് ഈ മുറിച്ചെടുത്ത ബ്രെഡിൻ കഷ്ണങ്ങള് ഒരു ഇഡ്ലി ചട്ടിയിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഒരുപാട് നേരം ആവി കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഇനി ബ്രെഡ് ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കട്ടയില്ലാതെ നല്ല ലൂസാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി റോളർ ഉപയോഗിച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം.
പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാല വെച്ചുകൊടുത്ത് റോൾ ചെയ്തെടുക്കാം. ബ്രെഡ് റോൾ ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ അല്പം വെള്ളം നനച്ച് ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് നനച്ചു കൊടുക്കാം. അടർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ബ്രെഡും ഈ മസാല ചേർത്ത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൈദയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ബ്രെഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഭാഗം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, എനിക്കിവിടെ ബ്രെഡ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഫില്ലിങ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വേറൊരു റെസിപ്പിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അതും കൂടെ ചേർത്ത് വന്ന് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആകും. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടെ ഒന്ന് കാണണം. ചെറിയൊരു മെറൂൺ കളർ ആകുന്നത് വരെ രണ്ട് ഭാഗം തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ റോള് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോള് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.